Dear students, welcome to the third class of our journey towards human evolution. We are discussing the first theme, from the beginning of time. If you have missed the first and second class, you can check its link from the description box of this video. Before we start, take a moment to like, share, and subscribe to our channel. നമ്മൾ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ള മറ്റ് രണ്ട് ക്ലാസ്സുകളും കാണാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള രണ്ട് പാർട്ടുകളുടെയും ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് ആ ക്ലാസ്സുകൾ കാണാനായി ശ്രമിക്കുക. സോ ഡിയർ സ്റ്റുഡൻസ്, വി ആർ ഗോയിങ് ത്രൂ എ ജേണി ഫ്രം എ മില്യൺ ഇയേഴ്സ് എഗോ. As we already know, the story of human evolution is divided into two parts. The earlier period are named as the precursors of modern human being, and the second one is the period of modern human being. ആധുനിക മനുഷ്യൻ എന്ന് രണ്ടായിട്ട് കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചിരിക്കുകയാണ് രണ്ട് ശാഖകളായിട്ട്. അപ്പം ഈ ആധുനിക മനുഷ്യരുടെ മുൻഗാമികളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാരെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു? വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് പ്രൈമേറ്റ്സ്, ഹോമിനോയിഡ്സ് ആൻഡ് ഹോമിനിഡ്സ്. പ്രൈമേറ്റുകളെയും ഹോമിനോയിഡുകളെയും ഹോമിനിഡുകളെയും പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്? ഇനി ഹോമിനിഡുകൾ ജനസ് എന്നൊരു വിഭാഗത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് സം ഓഫ് അവർ പ്രിക്യൂസേഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രൈമേറ്റ്, ദ സെക്കൻഡ് വൺ ഈസ് ഹോമിനോയിഡ്സ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹോമിനിഡ്സ്. ആൻഡ് വി ഓൾസോ സ്റ്റഡീഡ് ദാറ്റ് Hominids are further divided into branches. These branches are known as genus. Most important among them are Australopithecus and Homo. Australopithecus ഉം ഹോമോയും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഹോമിനിഡ്സിൻ്റെ രണ്ട് വിഭാഗങ്ങൾ. ഹോമിനിഡ്സ് ജനസ് എന്നറിയപ്പെടുന്ന ശാഖകളിലാണ് പെടുന്നത്. ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഇവർ രണ്ട് പേരുമാണ് ഹോമിനിഡുകളിലെ രണ്ട് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ശാഖകൾ. 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആസ്ട്രലോപിത്തേക്കസും 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോയും ജീവിച്ചിരുന്നു. ലെറ്റ്സ് ഹാവ് എ ഗ്ലാൻസ് അറ്റ് സം ഓഫ് ദി പിക്ചേഴ്സ് ഓഫ് ആസ്ട്രലോപിത്തേക്കസ്. ടു ആസ്ട്രലോപിത്തേക്കസ് ആൻഡ് എ സ്കൾ. ലുക്ക് അറ്റ് ദയർ ഫേസസ് and the large teeth on the skull. And there was another picture is waiting for you, and that was the picture of Lucy. Lucy was discovered in 1974 in Ethiopia and is dated to about 3.2 million years ago. Where is Ethiopia? That we will discuss in the later part of this class. The skeleton presents a small skull which gives evidences of upright walking woman. നമ്മളിവിടെ ആസ്ട്രലോപിത്തേക്കസിൻ്റെ കുറച്ച് ചിത്രങ്ങളാണ് കണ്ടത്. സ്കള്ളുകളിൽ വലിയ പല്ലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആസ്ട്രലോപിത്തേക്കസിൽ ലൂസിയുടെ ഫോസിൽ കണ്ടെത്തിയത് ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവായിരുന്നു. കൂടുതൽ പഠനങ്ങൾ ആസ്ട്രലോപിത്തേക്കസിനെ കുറിച്ച് നടത്താൻ ഈ ഫോസിലുകൾ നമ്മളെ സഹായിച്ചു. സ്റ്റുഡൻസ്, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൗ ദീ സ്പീഷീസ് ഗോട്ട് സച്ച് എ ഡിഫറെൻ്റ് നെയിം. എങ്ങനെയാണ് ഇവർക്ക് ഈ പ്രത്യേക തരം പേരുകൾ ലഭിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് These variety names are the contributions of scientists. The second thing you should remember that
The names given by the scientists are derived from Latin and Greek words. These names had specific meanings too, which suited to their origin. The name Australopithecus came from a Latin word astral, that means southern, and the Greek word pithecus means ape. Such a name was given because this earliest form of humans still retained many features of an ape. I think you got an idea. Astral means southern and pithecus means ape. That means southern ape. ശാസ്ത്രജ്ഞന്മാർ എല്ലാ ജീവി വംശങ്ങൾക്കും പേരുകൾ നൽകിയിരിക്കുന്നത് ലാറ്റിൻ ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. ആസ്ട്രൽ എന്നാൽ ദക്ഷിണം എന്നും പിത്തേക്കസ് എന്നാൽ ആൾക്കുരങ്ങും എന്നാണ് അർത്ഥം. ഇത് ലാറ്റിൻ ഗ്രീക്ക് വാക്കുകളാണ്. ആദ്യകാല മനുഷ്യർ ഇപ്പോഴും ആൾക്കുരങ്ങുകളുടെ ചില സവിശേഷതകൾ നിലനിർത്തുന്നത് കൊണ്ടാണ് അവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ആസ്ട്രലോപിത്തേക്കസിൻ്റെ മീനിങ് എന്താണെന്ന്, അത് ഏത് വാക്കിൽ നിന്നും ഏത് ഭാഷയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. മറക്കരുത്, ആസ്ട്രലിൻ്റെയും പിത്തേക്കസിൻ്റെയും സ്പെല്ലിങ് തെറ്റാതെ പഠിക്കുക. നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആസ്ട്രലോപിത്തേക്കസ്. ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻസ് സ്റ്റിൽ റീറ്റെയിൻഡ് മെനി ഫീച്ചേഴ്സ് ഓഫ് അനൈ. They had relatively small brain size in comparison of Homo. They had large back teeth and limited dexterity of hands. They have curved hands. ഹോമോയോട് താരതമ്യം ചെയ്യുമ്പോൾ ആസ്ട്രലോപിത്തേക്കസിന് വലിപ്പം കുറഞ്ഞ തലച്ചോറും നീളം കൂടിയ പല്ലുകളുമാണുള്ളത്. അവയുടെ കൈകളുടെ ചലനത്തിന് പരിമിതി ഉണ്ടായിരുന്നു. വളഞ്ഞ കൈകളാണ് അവർക്കുണ്ടായിരുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് കർവ്ഡ് ഹാൻഡ്സ് ഹിയർ. യെസ്, ദീസ് ആർ സം ഓഫ് ദി പിക്ചേഴ്സ് ഓഫ് കർവ്ഡ് ഹാൻഡ്സ്. ദയർ അപ്രൈറ്റ് വാക്കിംഗ് വാസ് restricted because they still spend a lot of time on trees. കൂടുതൽ സമയവും അവർ മരങ്ങളിൽ ചെലവിട്ടിരുന്നതുകൊണ്ട് നിവർന്നുള്ള നടത്തം അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇനി അവരുടെ മറ്റ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. They retained characteristics like long forelimbs, foot bones, mobile ankle joints that helped them to live on trees. അവർക്ക് നീളം കൂടിയ മുൻകാലുകൾ ഉണ്ടായിരുന്നു, കാൽപാദത്തിലെ എല്ലുകൾ ഉണ്ടായിരുന്നു, കണങ്കാൽ സന്ധികൾ എന്നിവയും ഉണ്ടായിരുന്നു. ഇത് മരം കയറുന്നതിന് അവരെ അനുയോജ്യരാക്കി മാറ്റിയിരുന്ന പ്രത്യേകതകളായിരുന്നു. These are some pictures of mobile ankle joints. As time goes on, human characteristics such as tool making and long distance walking also develop. ഉപകരണ നിർമ്മാണവും ദീർഘദൂര നടത്തവും വർദ്ധിച്ചതോടെ ധാരാളം മനുഷ്യ സ്വഭാവ സവിശേഷതകൾ ആസ്ട്രലോപിത്തേക്കസ് രൂപം കൊണ്ടുവന്നു. ഈ പ്രത്യേകതകൾ ആസ്ട്രലോപിത്തേക്കസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഹേ ഡിയർ സ്റ്റുഡൻസ്, വി ഹാവ് എ ഗസ്റ്റ് ഹിയർ, ലവ്ലി ബട്ടർഫ്ലൈസ്. ബിഫോർ ഓണം സീസൺ, വൈ ആർ ദേ കെയിം? എന്തുകൊണ്ടാണ് ഓണം സീസണിന് മുമ്പ് തന്നെ ഈ ബട്ടർഫ്ലൈകൾ നമ്മെ കാണാൻ വന്നത്? അതിനൊരു കാരണമുണ്ട്. ഇവർക്ക് നമ്മളോടൊരു കൊച്ചു കഥ പറയാനുണ്ട്. ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തെക്കുറിച്ചുള്ള കഥ. അതെന്താണെന്ന് നോക്ക്. യെസ്, ദേ ആർ ഗോയിങ് ടു ടെൽ അസ് എബൌട്ട് എ ഡിസ്കവറി, ദ ഡിസ്കവറി ഓഫ് ആസ്ട്രലോപിത്തേക്കസ്.
On 17th July 1959, a German butterfly collector first discovered Olduvai Gorge, where the fossils of Australopithecus were found. ചിത്രശലഭങ്ങളെ ശേഖരിക്കുന്ന ഒരു ജർമ്മൻകാരൻ. അദ്ദേഹമാണ് 1959 ജൂലൈ 17-ാം തീയതി ഓൾഡ്വായി മലയിടുക്ക് ആദ്യമായി കണ്ടെത്തിയത്. ഈ സ്ഥലം എവിടെയാണെന്ന് പറയാമോ? ഹിയർ വി ഹാവ് വൺ ഓഫ് ദി മോണിമെന്റ്സ് ഓൾഡ്വായി കെയിം ടു ബി ഐഡന്റിഫൈഡ് വിത്ത് മേരി ആൻഡ് ലൂയിസ് ലിക്കെ who worked here over 40 years. Among them, Mary Leake directed archaeological excavations at Olduvai and Laetoli. Olduvai Malayidukkil 40-ലധികം വർഷങ്ങൾ പ്രവർത്തിച്ച മേരി ലൂയി ലിക്കെ എന്നിവരുമായി ബന്ധപ്പെടുത്തിയാണ് ഓൾഡുവായി അറിയപ്പെടുന്നത്. ഓൾഡുവായി, ലയറ്റോളി എന്നിവിടങ്ങളിൽ പുരാവസ്തു ഖനനങ്ങൾ മേരി ലീക്കെയാണ് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പോൾ ബട്ടർഫ്ലൈ പറഞ്ഞ കഥ ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ. ഓൾഡ്വായ് ജോർജിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഏറ്റവും പഴക്കമുള്ള ഒരു ആർക്കിയോളജിക്കൽ പ്ലേസ് ആണിത്. ദർ ആർ സം ഓഫ് ദി പിക്ചേഴ്സ് ഓഫ് മേരി ആൻഡ് ലൂയിസ് ലീക്കെ. And this was the cover page of their book written about discoveries in Olduvai Gorge in 5 volumes. Mary Leakeyudeyum Louis Leakeyudeyum kandupidithangale kurichu avar ezhuthiya 5 volume ulla 5 bhagangalulla pusthakathinte cover page aanu ningalude kaanunnu. The Olduvai Gorge is a paleo-anthropological site in Rift Valley near northern Tanzania in East Africa. ആഫ്രിക്കയിലുള്ള ടാൻസാനിയയിലെ ഒരു പ്ലേസ് ആണ് ഓൾഡ്വായ് ജോർജ്. കിഴക്കൻ ആഫ്രിക്കയിലുള്ള ടാൻസാനിയയിലെ റിഫ്റ്റ് വാലി താഴ്വരയിലുള്ള ഓൾഡ്വായ് മലയിടുക്കാണ് പാലിയോ ആന്ത്രോപോളജിക്കൽ ഗവേഷണങ്ങൾ നടന്ന ഏറ്റവും പഴക്കമുള്ള സ്ഥലം. ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ചിത്രമാണ് നിങ്ങൾ ആദ്യം കാണുന്നത്. ദ ജോർജ് ഇസ് നിക് നെയിം ആസ് ദ ക്രേഡിൽ ഓഫ് മാൻകൈൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ദ സൈറ്റ് which found the remains of the first human being to walk on earth. ആദിമ മനുഷ്യ ചരിത്രത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയ സ്ഥലമായതുകൊണ്ട് ഓൾഡ്വായ് മലയിടുക്ക് മനുഷ്യരാശിയുടെ കളിത്തൊട്ടിലായി അറിയപ്പെടുന്നു. ആഫ്രിക്ക ഈസ് സംടൈംസ് നിക്ക്നെയിംഡ് ടു ബി മദർ കോണ്ടിനെന്റ് ഡ്യൂ ടു ഇറ്റ്സ് ബീയിങ് ദ ഓൾഡസ്റ്റ് ഇൻഹെബിറ്റഡ് കോണ്ടിനെന്റ് ഓൺ എർത്ത്. ഭൂമിയിലെ ഏറ്റവും പഴയ ജനവാസ ഭൂഖണ്ഡമായതിനാൽ ആഫ്രിക്കയെ ചിലപ്പോൾ മാതൃഭൂഖണ്ഡം എന്നും കൂടി പറയുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് കണ്ട പിക്ചറിൽ നോട്ടീസ് ദ ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് എർത്ത് അറ്റ് ദി സെൻറ്റർ ഓഫ് ദിസ് ഫോട്ടോഗ്രാഫ്. ഈച്ച് ഓഫ് ദീസ് റെപ്രസെൻസ് എ ഡിസ്റ്റിങ്ക്റ്റ് ജിയോളജിക്കൽ ഫേസ്. ഏറ്റവും അവസാനമായി നമ്മൾ കാണുന്ന ഈ ചിത്രത്തിൽ അതിൻ്റെ നടുക്കായി ഭൂമിയുടെ വ്യത്യസ്ത തട്ടുകൾ ശ്രദ്ധിക്കുക. അവയോരോന്നും ഓരോ വ്യത്യസ്ത ഭൗമഘട്ടത്തെ പല കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഓൾഡ്വായ് ജോർജ് എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അതേപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ട ഭാഗങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. Then, the remains of early human beings have been classified on the basis of differences in bone structure in terms of their skull size and distinctive jaws. ആദിമ മനുഷ്യന്റെ അവശിഷ്ടങ്ങളെ വ്യത്യസ്ത ജീവി വർഗങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്.
എല്ലുകളുടെ ഘടനയുടെ അടിസ്ഥാനത്തിലും നമ്മളിപ്പോൾ കണ്ടില്ലേ, തലയോട്ടികളുടെ വലിപ്പം, താടിയെല്ലിൻ്റെ വലിപ്പം, ഇതൊക്കെ കൊണ്ടാണ് ഇവര് വ്യത്യസ്തരായി മാറുന്നത്. ദീസ് കാരക്ടറിസ്റ്റിക്സ് മേ ഹാവ് ഇവോൾവ്ഡ് ഡ്യൂ ടു ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഈ സവിശേഷതകളെല്ലാം തന്നെ രൂപപ്പെട്ടു വന്നത് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെയാണ് എന്നാണ് പറയുന്നത്. സോ ലെറ്റ് സി വാട്ട് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ദ ഡെവലപ്മെൻ്റ് ഓഫ് ഏർലി ഹ്യൂമൻ അനാറ്റമി ഫീച്ചേഴ്സ് ഈസ് കോൾഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ആദ്യകാല മനുഷ്യ ശരീരഘടനയുടെ സവിശേഷതകളുടെ ഒരു വികസനം, ആ വികാസത്തെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ദ ആരോസ് പോയിന്റ് ടു ദ ബോക്സ് ഇൻഡിക്കേറ്റിംഗ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ ഗ്രോത്ത് ഓഫ് ഈച്ച് പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദി ബോഡി. ശരീരത്തിൻ്റെ ഓരോ പ്രത്യേക ഭാഗത്തിൻ്റെയും വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതിനെ സൂചിപ്പിക്കുന്ന ബോക്സിലേക്കാണ് അമ്പടയാളങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഈസ് ദർ എനി കൺഫ്യൂഷൻ? ഓക്കെ ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് സം പിക്ചേഴ്സ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി സോ പിക്ചേഴ്സ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഏർലി ഹ്യൂമൻ ബ്രെയിൻ. ഐ തിങ്ക് യു ഓൾ റിമെമ്പർ ഇറ്റ്. As the size and capacity of the brain improved, their visual surveillance also developed. This skull unveils a long distance of walking and running while foraging and hunting. Distance walking and running leads to an upright posture. Hands are freed for making tools and carrying these objects for hunting. Because of a long infant caring period, carrying children will be a protective measure. This gave more flexibility to hands. All these developments directly and indirectly lead to the development of a variety of tools. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടു പല വലിപ്പത്തിലുള്ള, വലിപ്പം കൂടിക്കൂടി വരുന്ന ബ്രെയിനുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്തുകൊണ്ടാണ്? ഇവരുടെ ഡെവലപ്മെൻ്റ് അനുസരിച്ച് ഇവരുടെ ബ്രെയിനിൻ്റെ സൈസ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ബ്രെയിനിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അവരെ വേട്ടയാടാൻ തുടങ്ങുന്നു, വേട്ടയാടാൻ വേണ്ടി മൃഗങ്ങളെ ഓടിപ്പിക്കുന്നു, അവരുടെ പിന്നാലെ ഓടുന്നു, നടക്കുന്നു. അതനുസരിച്ച് അവരുടെ ബ്രെയിൻ വികസിക്കുന്നു, അവരുടെ കൈകളുടെ ഉപയോഗം കൂടുന്നു, കാലുകളുടെ ഉപയോഗം കൂടുന്നു. അവർ കൂടുതലായി നടക്കാനും ഓടാനും തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ നിവർന്ന് നടക്കാൻ തുടങ്ങുന്നു, രണ്ട് കാലിൽ നടക്കാനായി തുടങ്ങുന്നു. അപ്പോഴും അവർക്ക് കൈകൾ ഉപയോഗിക്കണം, ആയുധങ്ങൾ ഉപയോഗിക്കണം. അവർക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ അവരുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ, ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാനും, കുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടം കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ കാലം അവരെ എടുത്തുകൊണ്ട് നടക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ അവരുടെ കൈകളുടെ ഉപയോഗം കൂടുന്നു, രണ്ട് കാലിൽ നടക്കാനും കൈകൾ കൂടുതലായി ഉപയോഗിക്കാനും അവർ തുടങ്ങുന്നു. കൂടുതൽ കൂടുതൽ കൈകളുടെ ഉപയോഗം കൂടുന്നതനുസരിച്ച് അവരുണ്ടാക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം കൂടുന്നു. പല ആവശ്യങ്ങൾക്കുമായി പല ഉപകരണങ്ങളും അവരുണ്ടാക്കാൻ തുടങ്ങുന്നു. ഇതാണ് നമ്മുടെ ഈ ഫീഡ്ബാക്ക് മെക്കാനിസത്തിൻ്റെ ഒരു ഓവറോൾ പിക്ചർ എന്ന് പറയുന്നത്. ഒന്നൊന്നുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നു. ഒന്ന് വർദ്ധിക്കുന്നതനുസരിച്ച് മറ്റൊന്നിനെ ഗുണം ചെയ്യുന്നു. ബ്രെയിൻ വർദ്ധിക്കുന്നതനുസരിച്ച് അവർക്ക് നടക്കാനും ഓടാനുമുള്ള കഴിവ് വർദ്ധിക്കുന്നു, അതുപോലെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു.
ഇതെല്ലാം ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സോ ഐ തിങ്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഈസ് ക്ലിയർ. നൗ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് അനലൈസ് ദ ബൈപെഡലിസം ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജ്. വാട്ട് ഈസ് ബൈപെഡലിസം? വി സ്റ്റഡീഡ് ഇറ്റ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. യെസ്, വർക്കിംഗ് ഓൺ ടു ലെഗ്സ്. Bipedalism enabled hands to be freed for carrying infants and objects. As hands were used more and more, upright walking gradually became more efficient. Bipedalism saves more energy efficiency in walking compared to quadrupeds. It also increased the efficiency in hunting. But the advantage in terms of saving energy is revised while running. എന്താണ് നമുക്ക് മനസ്സിലായത്? ഇരുകാലുകളിലെ നടത്തം കുഞ്ഞുങ്ങളെയും വസ്തുക്കളെയും എടുക്കാനായി കൈകളെ കൂടുതൽ സ്വതന്ത്രമാക്കുന്നു. കൈകളുടെ കൂടുതലായ ഉപയോഗം നിവർന്നുള്ള നടത്തത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. കൈകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാമെന്നതിന് പുറമെ നാല് കാലിലുള്ള നടത്തത്തേക്കാൾ ഊർജം കുറവ് മതിയാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വേട്ടയാടൽ കാര്യക്ഷമമാക്കാനായിട്ട് അവർക്ക് സാധിച്ചു. എന്നാൽ നടത്തത്തിന് പകരം അവർ ഓടുമ്പോൾ ധാരാളം ഊർജം ആവശ്യമായി വരുന്നു. സോ ഇതാണ് ഒരു ബൈപെഡലിസത്തിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുക. ബൈപെഡലിസത്തിന് നല്ലൊരു എക്സാമ്പിളാണ് അല്ലേ ഒരു കുഞ്ഞിനെ വഹിക്കുന്ന സുന്ദരിയായ ഒരമ്മ. ശ്രദ്ധിക്കണേ, ഇപ്പോഴും ഇവർക്ക് മുഖച്ഛായയില് എയ്ഡ്സിന്റെ അല്പം സാമ്യമുണ്ട് അല്ലേ. ആ സാമ്യവും കുറച്ചു കഴിയുമ്പോൾ ഇല്ലാതാവുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദ ഇൻഡയറക്ട് എവിഡൻസ് ഓഫ് ബൈപെഡലിസം കെയിം ഫ്രം ടു പ്ലേസസ് as early as 3.6 million years ago. The first one was from Laetoli, Tanzania, and the second fossil limb bone recovered from Hager, Ethiopia, provide more direct evidence of bipedalism. ഏകദേശം 3.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രണ്ട് കാലിലുള്ള നടത്തത്തിന് പരോക്ഷമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ടാൻസാനിയയിലെ ലയറ്റോളയിൽ നിന്ന് ലഭിച്ച ഹൊമിനിഡുകളുടെ ഫോസിൽ പാദമുദ്ര ഇതിന് തെളിവുകളാണ്. എത്യോപ്യയിലെ ഹഡാറിൽ നിന്നും ലഭിച്ച എല്ലുകൾ ഇരുകാലുകളിലും ഉള്ള നടത്തത്തിന് കൂടുതൽ പ്രത്യക്ഷമായ തെളിവുകളാണ്. അപ്പോൾ ബൈപെഡലിസത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ടാൻസാനിയയും Ethiopia. Then the impact of climate change around 2.5 million years ago marked a phase of glaciation and changes in climate and vegetation. Due to the reduction in temperature as well as rainfall, grassland areas expanded, which directly led to the gradual extension of early forms of Australopithecus. See one of the picture of glaciation. Species that were better adapted to the drier conditions replaced by the earliest representatives of genus Homo. ഏകദേശം 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഹിമയുഗത്തിൻ്റെ വരവോടെ ഭൂമിയുടെ ഭൂരിഭാഗവും മഞ്ഞുകൊണ്ട് മൂടപ്പെടുകയും കാലാവസ്ഥയിലും സസ്യലതാദികളിലും ഒക്കെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങൾക്കറിയാം, ഊഷ്മാവിലും മഴയിലുമുണ്ടായ കുറവ് മൂലം മരങ്ങൾ കുറയുകയും അവിടങ്ങളിൽ പുല്ലുകൾ വളരുകയും ചെയ്തു. തൽഫലമായി വനങ്ങളോട് ഇഴുകിച്ചേരാൻ കഴിഞ്ഞിരുന്ന ആസ്ട്രലോപിത്തേക്കസിൻ്റെ ആദിമ രൂപങ്ങൾക്ക് വംശനാശം സംഭവിച്ചു. അവയുടെ സ്ഥാനത്ത്
വരണ്ട കാലാവസ്ഥയോട് കൂടുതൽ ഇണങ്ങാൻ കഴിഞ്ഞ ഹോമോ എന്ന ഒരു പുതിയ ജീവജാതിയുടെ ആദിമ രൂപങ്ങൾ ആവിർഭവിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ആസ്ട്രലോപിത്തേക്കസിന് വംശനാശം സംഭവിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞത്. നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഹോമോ. ഹോമോ ഇസ് എ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് മെൻ. റിമെമ്പർ സ്റ്റുഡൻസ്, ദർ ആർ വിമൻ ടു, ബട്ട് വി ക്യാൻ അസ്യൂം ദാറ്റ് ദ ഏർലിയർ ഫോസിൽസ് ഫൗണ്ട് വേർ ഓഫ് മെൻ. That is why the name Homo is commonly used. സ്ത്രീകൾ ഉണ്ടെങ്കിലും പുരുഷൻ എന്നാണ് ഹോമോ എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം. ഹോമോ എന്നത് ലത്തീൻ വാക്കിൽ നിന്നാണെന്നും അതിൻ്റെ അർത്ഥം പുരുഷൻ എന്നാണെന്നും പഠിച്ചു വയ്ക്കുക. സയൻറ്റിസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് എമംഗ് സെവറൽ ടൈപ്സ് ഓഫ് ഹോമോ. ദ നെയിംസ് അസൈൻഡ് ടു ദീസ് സ്പീഷീസ് are derived from their typical characteristics. So, fossils are classified as Homo habilis, Homo erectus, and Homo sapiens. Analyze the pictures given here from which we can explore the characteristics of Homos. What does the first one say? Yes, this Homo is making tools. So, Homo habilis is a tool maker. Very good. What about the second picture? Okay, this Homo is walking. That means Homo erectus is an upright walking man. And what about the third one? okay. He is the... അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണെന്നാണ് പറയുന്നത്. Let's see. Yes, he is like one. Homo sapiens is the wise man and thinking man. So, we can conclude that Homo habilis is a tool maker, Homo erectus is an upright man, and Homo sapiens is the wise man or thinking man. ശാസ്ത്രജ്ഞന്മാർ ഹോമോയെ പലതായി തിരിച്ചിരിക്കുന്നു. അവയ്ക്ക് നൽകിയിട്ടുള്ള പേരുകൾ അവയുടെ തനതായ സ്വഭാവ സവിശേഷതകളിൽ നിന്നും രൂപപ്പെട്ടു വന്നതാണ്. അതിനാൽ ഹോമോയുടെ ഫോസിലുകളെ ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവ്, ഹോമോ ഇറക്ടസ് നിവർന്ന് നടക്കുന്ന മനുഷ്യൻ, ഹോമോ സാപ്പിയൻസ് വിവേകിയായ ചിന്തിക്കുന്ന മനുഷ്യൻ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. We can also analyze the differences in their faces through these pictures. The faces of an ape is slowly changing here. ഇവരുടെ മുഖങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏപ്പിൻ്റെ ഫേസുകൾ മാറി മനുഷ്യൻ്റെ ഒരു ഫേസിലേക്ക്. ലാസ്റ്റത്തെ സാപ്പിയൻസിൻ്റെ ചിത്രമാവുമ്പോഴേക്കും ഒരു മനുഷ്യൻ്റെ ഫേസായി മാറുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വേർ ദീസ് ഫസിൽസ് ഗോട്ട്. ഡിസ്കവറി ഓഫ് ഹ്യൂമൻ ഹാബിലിസ് വാസ് ഫ്രം ആഫ്രിക്ക ആൻഡ് ഹോമോ ഇറക്ടസ് ഫ്രം ആഫ്രിക്ക ആൻഡ് ഏഷ്യ. And what about the locations? Fossils of Homo habilis have been discovered at Omo in Ethiopia and Olduvai Gorge in Tanzania. Remember students, these two places were important from an examination point of view. What about the erectus? They have been found both in Africa and Asia. African fossils are found from two places in Kenya and the Asian fossils were found from two places in Java. Ruby Fora and West Turkana from Kenya and Mojokerto and Sangiram from Java. Among these places,
West Turkana is most important. Why it is important? That we will discuss in our extended knowledge section. So here we found one thing. We got fossils from four places in Africa. So let's find out where Africa is on the world map. ആഫ്രിക്കയിൽ നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫസിൽസ് ലഭിച്ചിരിക്കുന്നത്. വേൾഡിൻ്റെ മാപ്പിൽ ആഫ്രിക്കയുടെ പൊസിഷൻ എവിടെയാണെന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഹോമോ ഹബിലിസിൻ്റെ ഫോസിലുകൾ എത്യോപ്യയിലെ ഓമോ, ടാൻസാനിയയിലെ ഓൾഡ് വായ് മലയിടുക്ക് എന്നീ സ്ഥലങ്ങളിൽ നിന്നുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഹബിലിസിൻ്റെ ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നും ഹോമോ ഇറക്ടസിൻ്റെ ആദ്യ ഫോസിലുകൾ ആഫ്രിക്കയിലെ കെനിയയിലുള്ള ക്യുബിഫോറ, പശ്ചിമ തുർക്കാന എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഏഷ്യയിലെ ജാവയിലുള്ള മൊഡ്ജോ ഹെർത്തോ സങ്കീരം എന്ന സ്ഥലങ്ങളിൽ നിന്നും ആണ് കണ്ടെത്തിയിരിക്കുന്നത്. Now we should find out where Asia is on the world map. Yes, Asia is our mother continent. Students, I hope you will be familiar with the world map and two continents of Africa and Asia. Draw an outline of the world map and try to mark the continents and places you studied here. We will find out about other continents in the coming classes. Okay, appo parikshike adayalapeduthan varuna pradhana sthalangalana Tanzania, Pashchima Turkana, Ethiopia, idellam adayalapeduthan padikkuka. World in the map il ore continentum evideyanu manasilakkanum shramikkuka. Before we move on to the last part, let's find out the places we studied. In Africa, fossils were found from three main places: Ethiopia, Kenya, and Tanzania. The main place in Asia is Java. See the position of Java in the Indian Ocean. Try to locate these places in your map. These സ്ഥലങ്ങള് പരീക്ഷയ്ക്ക് അടയാളപ്പെടുത്താൻ ചോദിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. മാപ്പിന് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി പഠിക്കുക. ബിഫോർ വി മൂവ് ഓൺ ടു ദ ലാസ്റ്റ് പാർട്ട്, ലെറ്റ്സ് ഹാവ് എ സ്മോൾ ബ്രേക്ക്. സ്റ്റുഡൻസ്, വി വിൽ പ്രൊവൈഡ് യു സം സോർട്ട് ഓഫ് എക്സ്റ്റെൻഡഡ് നോളേജ് ഇൻ ഈച്ച് ക്ലാസ്. സോ ലെറ്റ്സ് ഹാവ് ഇറ്റ്. We have already learned about West Turkana in Kenya. Today, our extended knowledge is about Lake Turkana. Lake Turkana is formally known as Lake Rudolf. It is a lake in the Kenyan Rift Valley in northern Kenya, with its far northern and crossing into Ethiopia. What about its speciality? Yes, it is the world's largest permanent desert lake and the world's largest alkaline lake too. ഈ ലേക്കിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് മാപ്പിൽ. ശ്രദ്ധിക്കുക, മുൻപ് ലേക്ക് റുഡോൾഫ് എന്നറിയപ്പെട്ടിരുന്ന തുർക്കാന തടാകം വടക്കൻ കെനിയയിലെ കെനിയൻ റിഫ്റ്റ് വാലിയിലെ ഒരു തടാകമാണ്. അതിൻ്റെ വടക്കേ അറ്റം എത്യോപ്യയിലേക്ക് കടന്നു പോകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥിരമായ മരുഭൂമി തടാകമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷാര തടാകം കൂടെയാണ് ഇത് എന്നതാണ്. വൺസ് അഗെയിൻ ഐ റിമൈൻഡ് യു, ഡോണ്ട് ഫോർഗെറ്റ് ടു like, share and subscribe to our channel so that we are able to provide you with more free YouTube classes in other subjects
also. Our UGC NET classes, class 11th history classes, and our music videos will also be available as podcast. കൂടുതൽ ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So we have studied about two branches of hominids. Let's find out their migration patterns. Though they have been found both Africa and Asia, the findings in Africa belong to a later date than those in Africa. So we can say that hominids migrated from East Africa to Southern and Northern Africa. From Africa, they again moved to Southern and Northeastern Asia and perhaps to Europe. Scientists estimate sometime between 2 to 1.5 million years ago. ഏഷ്യയിൽ നിന്നും കിട്ടിയ അവശിഷ്ടങ്ങൾക്ക് ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളേക്കാൾ കാലപ്പഴക്കം കുറവാണ്. അതുകൊണ്ട് തന്നെ ഹൊമിനിഡുകൾ കിഴക്കേ ആഫ്രിക്കയിൽ നിന്നും ദക്ഷിണ ഉത്തര ആഫ്രിക്കൻ ഭാഗത്തേക്കും ആഫ്രിക്കയിൽ നിന്നും തെക്കൻ ഏഷ്യയിലേക്കും വടക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും ഒരുപക്ഷെ യൂറോപ്പിലേക്കും കുടിയേറി പാർത്തവരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 2 മുതൽ 1.5 ദശലക്ഷം വർഷങ്ങൾക്കിടയിലുള്ള കാലത്താണ് ഈ ജീവി വർഗം കുടിയേറി പാർത്തത്. ദ പീരീഡ്സ് ഗിവൺ ഹിയർ മേ നോട്ട് ബി എക്സാക്ട്. ഇറ്റ് മേ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ആൻഡ് ഇറ്റ്സ് ഫൈൻഡിങ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കാലഘട്ടം, അത് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ എക്സ്കവേഷൻസ് ലഭിക്കുന്നതനുസരിച്ച്, അതിൻ്റെ തെളിവുകൾ ലഭിക്കുന്നതനുസരിച്ചും ചെറിയ വേരിയേഷനുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. The earliest fossil found from Europe belonged to the species of Archaea, that is old Homo sapiens. Dear students, we have already studied that naming of fossils was based on the places where the first fossils of a particular type were found. So fossils found in Heidelberg, a city in Germany, were called Homo heidelbergensis, and while those found in Neander Valley are categorized as Homo neanderthaliensis. The fossils of Homo neanderthaliensis have been found in Africa, Asia, and Europe from 0.8 to 0.1 million years ago. The Neanderthalians occupied Europe and Western Central Asia from 130,000 to 35,000 years ago. This disappeared in Western Europe around 35,000 years ago. See the position of Heidelberg in Europe. Yes. Heidelberg is in Germany, and this is the position in Germany. യൂറോപ്പിൽ നിന്ന് ലഭിച്ച ആദ്യകാല ഫോസിലുകൾ പഴയ ഹോമോസാപ്പിയൻസ് ജീവിവർഗത്തിൽ പെട്ടവരാണ്. ഫോസിലുകൾ ആദ്യമായി കണ്ടെത്തിയ സ്ഥലവുമായി ബന്ധപ്പെട്ട പേരുകളാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ നിന്നും ലഭിച്ച ഫോസിലുകളെ ഹോമോ ഹൈഡൽബർഗൻസിസ് എന്നും നിയാണ്ടർ താർവരയിൽ നിന്നും കണ്ടെത്തിയവയെ ഹോമോ നിയാണ്ടർ താലിയൻസിസ് എന്നും വിളിക്കുന്നു. ഹോമോ ഹൈഡൽബർഗിലെ ഫോസിലുകൾ 0.8 മുതൽ 0.1 ദശലക്ഷം വരെയുള്ള കാലഘട്ടത്തിൽ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും വ്യാപകമായി ലഭിച്ചു. 130,000 വർഷം മുൻപ് മുതൽ 35,000 വർഷങ്ങൾ വരെയുള്ള കാലഘട്ടത്തിലാണ് നിയാണ്ടർത്താലുകൾ എന്ന വിഭാഗം യൂറോപ്പ്, പശ്ചിമേഷ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചത്.
35,000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവ പൊടുന്നനെ പശ്ചിമ യൂറോപ്പിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. സി ദ കോണ്ടിനെന്റ് ഓഫ് യൂറോപ്പ് ഇൻ ദിസ് മാപ്പ്. ഈ മാപ്പിൽ യൂറോപ്പിൻ്റെ യൂറോപ്യൻ കോണ്ടിനെന്റ് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി കാണുമല്ലോ. നിയാണ്ടർത്താൽ റേഞ്ച് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥലം മാപ്പിൽ അടയാളപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഡിയർ സ്റ്റുഡൻസ്, ട്രൈ ടു ഇവാലുവേറ്റ് ദി കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ആസ്ട്രോലോപിതേക്കസ് ആൻഡ് ഹോമോ. ഇൻക്രീസ് ഇൻ ദയർ ബ്രെയിൻ സൈസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മോർ ഇൻ്റലിജൻസ് ആൻഡ് എ ബെറ്റർ മെമ്മറി. ചേഞ്ചസ് ഇൻ ദ ജോസ് ആൻഡ് ടീത്ത് ആർ പ്രോബബ്ലി റിലേറ്റഡ് ടു ഡിഫറൻസസ് ഇൻ ഡയറ്ററി ഹാബിറ്റ്സ്. എന്താണ് മനസ്സിലായത്? ആസ്ട്രോലോപിതേക്കസുമായി താരതമ്യം ചെയ്യുമ്പോൾ തലച്ചോറിൻ്റെ വലിപ്പത്തിലുള്ള വർധനവ് ബുദ്ധിയുടെ വർധനവിനെയും മെച്ചപ്പെട്ട ഓർമ്മശക്തിയെയും സൂചിപ്പിക്കുന്നതാണ്. താടിയെല്ലിലും പല്ലിലുമുണ്ടായ മാറ്റങ്ങൾ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടവയുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സോ സ്റ്റുഡൻസ്, വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആസ്ട്രലോപിതേക്കസ് ആൻഡ് ഹോമോ. റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട് ബുക്ക്. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യുവർ എക്സാമിനേഷൻ. ആസ്ട്രലോപിതേക്കസ് ലിവ്ഡ് ഇൻ 5.6 million years ago. And what about Homo? It is about 2.5 million years ago. Australopithecus have smaller brain size, heavier jaws, and large teeth than the Homo's. Australopithecusum Homoyum thammilulla pradhana vyathasangal endanennu manasilayallo vicharikkunnu. Australopithecusine Homoyekkal valippam kuranja thalachorum valiya thaadiye നീളം കൂടിയ പല്ലുകളും ആണുള്ളത്. ഹോമോസ് ഹാവ് ഇൻക്രീസ് ഇൻ ബ്രെയിൻ സൈസ്, ജോസ് വിത്ത് റെഡ്യൂസ്ഡ് പ്രോസ്ട്രേഷൻ ആൻഡ് സ്മോളർ ടീത്ത്. ഹോമോയ്ക്ക് വലിയ തലച്ചോറും പുറത്തേക്ക് പരിമിതമായി മാത്രം ഉന്തിയ താടിയെല്ലും ചെറിയ പല്ലുകളുമാണുള്ളത്. ഈ ഡിഫറൻസിയേഷൻ ഇതുപോലെ പഠിക്കുക. ഇതുപോലെ കള്ളി വരച്ച് എഴുതാനായി ശ്രമിക്കുക. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. സോ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് ഹാവ് എ റീക്യാപ്പ് ഓഫ് കീ പോയിന്റ്സ് വി ഡിസ്കസ്ഡ് ടുഡേ. അറ്റ് ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ടു ടൈപ്സ് ഓഫ് ഹോമോസ്. ദേ ആർ ആസ്ട്രലോപിതേക്കസ് ആൻഡ് ഹോമോ. ആൻഡ് ദെൻ അബൌട്ട് ദെയർ എമർജൻസ്, ദ ഡിസ്കവറി ഓഫ് ദെയർ ഫോസിൽസ്, places from where they originated and their migration patterns, and at last we discussed about the differences between Australopithecus and Homo. That was an important question for your examination point of view. Is there any doubt? Students, I hope this was a wonderful journey for you. For attending offline classes, contact Ruchi's Tuition Center in this number 8330-856169. Please don't forget to like, share and subscribe to support my work. Thank you for joining. See you in the next class. Bye bye.